നമസ്കാരം, സുദിനത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ വാർത്തകൾക്ക് ശേഷം വീണ്ടും ചേരുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാന സവിശേഷത ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അതിഥിയിലേക്ക് കടക്കാം. ഇന്ന് വിദ്യാഭ്യാസ ദിനമാണെന്ന് നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് പഴയകാലത്തെ വിദ്യാഭ്യാസ സമ്പ്രദായവും നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായവും ഒക്കെ തന്നെ വളരെയധികം മാറിക്കഴിഞ്ഞു. ഓരോ കാലഘട്ടത്തിലും ഉണ്ടാകുന്ന വളർച്ചയ്ക്ക് വികാസത്തിന് അനുസൃതമായിട്ട് തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറാറുണ്ട്. അപ്പോൾ ശാസ്ത്രമേഖലയിലുള്ള വൻ കുതിച്ചു ചാട്ടത്തിന് ഏറ്റവും അധികം ഫലം കണ്ടത് വിദ്യാഭ്യാസ മേഖലയിലാണെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ അതിഥി ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ രീതി നമുക്കിപ്പോൾ പര്യാപ്തമാണോ, ഇങ്ങനെ അനവധി സംശയങ്ങൾ നമുക്ക് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കുവാൻ ഉള്ള അതിഥിയാണ് നമ്മളോടൊപ്പം ഇന്ന് സുദിനത്തിൽ ചേരുന്നത്. അദ്ദേഹം ഒരു ബഹുമുഖ പ്രതിഭയാണെന്ന് തന്നെ നമുക്ക് പറയാം. കാരണം നമ്മുടെ കേരള സർവകലാശാലയിലെ ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന താരതമ്യേന പുതിയ ഒരു വിഷയമാണ് ബയോ ഇൻഫോർമാറ്റിക്സ്. അതിൻ്റെ തലവനായ പ്രൊഫസർ അച്യുത് ശങ്കർ എസ് നായറാണ് ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി ചേരുന്നത്. അദ്ദേഹത്തെ സുദിനത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സാർ. മായ സൂചിപ്പിച്ചതുപോലെ തന്നെ ടീച്ചിങ്ങിൻ്റെ ഒരു ഒരു മാറ്റം അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചുള്ളൊരു മാറ്റം, അതാണ് നമ്മുടെ പ്രധാന വിഷയമെങ്കിലും ആദ്യം നമുക്കിതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ നമുക്ക് മറന്നുപോകാൻ പാടില്ലാത്തൊരു മനുഷ്യനുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് തന്നെ ഇത്തരത്തിൽ അടിത്തറ ഭാഗ്യ ഒരു അബ്ദുൽ കലാം ആസാദ് ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്യൂച്ചറിസ്റ്റിക് കൺസെപ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ, അതെങ്ങനെയാണ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്തത്? നമ്മൾ മൗലാന ആസാദിൻ്റെ സ്മരണയായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉള്ള അദ്ദേഹത്തിൻ്റെ സംഭാവന, അതുപോലെ തന്നെ മുഹമ്മദ് അലി ജിന്ന മറ്റൊരു മുസ്ലിം വിഭാഗക്കാർക്ക് മറ്റൊരു രാജ്യം വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനെതിരായിട്ട് അതിൽ യോജിക്കാതെ നിന്ന, ഇന്ത്യക്ക് വേണ്ടി നിന്ന ഒരു വ്യക്തി എന്ന നിലയിൽ സ്വാതന്ത്ര്യ സമരകാലത്തുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സംഭാവന. അതിനുശേഷം സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാകുകയും അദ്ദേഹം, അദ്ദേഹത്തിൻ്റെ നെഹ്റുവിൻ്റെ പേരാണ് നമ്മൾ എപ്പോഴും പറയാറുള്ളതെങ്കിലും അദ്ദേഹത്തിൻ്റെ കാലത്താണ് IITകൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന് വേറൊരു ദിശാബോധം കൊടുക്കുകയും സാങ്കേതിക വിദ്യയെ വിദ്യാഭ്യാസത്തിന് കൊടുക്കുകയും ചെയ്ത സ്ഥാപനങ്ങൾ കൊണ്ടുവന്ന്, അതിന് മുമ്പ് തന്നെ അദ്ദേഹം ജാമിയ മില്ലിയ ഇസ്ലാമിയ സർവകലാശാലയുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ. ഇതിനെല്ലാം പുറമെ അദ്ദേഹം ഒരു പണ്ഡിതൻ എന്നുള്ള നിലയിൽ നമ്മുടെ ഒരു ബൗദ്ധിക സമൂഹത്തിന് കൊടുത്തിട്ടുള്ള സംഭാവന, അതിന് മഹാത്മാഗാന്ധി അദ്ദേഹത്തിന്, ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വളരെ അത്ഭുതം തോന്നി, അരിസ്റ്റോട്ടിൽ പ്ലേറ്റോ അവരുമായിട്ടൊക്കെയാണ് ഉപമിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്. അപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ, ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ദിശ നിർണയിച്ച വ്യക്തി എന്ന നിലയിൽ, പണ്ഡിതൻ എന്ന നിലയിൽ, ഒരു ദേശീയതയുടെ വക്താവെന്ന നിലയിൽ എല്ലാം തന്നെ ഞാൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. സാർ, ഇത് കൂടാതെ സാറിനെ സ്വാധീനിച്ചിട്ടുള്ള, വിദ്യാഭ്യാസ മേഖലയിൽ സ്വാധീനിച്ചിട്ടുള്ള ചിന്തകന്മാരുണ്ടാവുമല്ലോ, അപ്പോൾ സാറിന് ഏറ്റവും അടുത്ത് സാർ സൂക്ഷിക്കുന്ന അത്തരത്തിലുള്ള ചിന്തകന്മാരാരാണ്? എനിക്ക് ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചതായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്ന, എപ്പോഴും ഒരാലോചനയില്ലാതെ പറയാൻ സാധിക്കുന്നത് ജെറോം ബ്രൂണർ എന്ന് പറഞ്ഞ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്, വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം വളരെ ചെറിയ ഒരു പുസ്തകമാണ് എഴുതിയിട്ടുള്ളത്, ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ദ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഒരു ഏകദേശം 150 പേജ് വരുള്ളൂ, ആർക്ക് വേണോ വളരെ രസമായിട്ട് വായിച്ചുകൊണ്ട് പോകാവുന്ന പുസ്തകമാണ്. പക്ഷെ അതേസമയം അതിനകത്ത് അദ്ദേഹം മുന്നോട്ട് വെച്ചിരിക്കുന്ന വളരെ ആഴത്തിലുള്ള വിദ്യാഭ്യാസ ദർശനങ്ങൾ, അതിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള കാര്യം, എനിത്തിങ് ക്യാൻ ബി ടോട്ട് ടു എനി വൺ ഇൻ സം ഓണസ്റ്റ് ഫോം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. എന്തും ആരെയും പഠിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ അത്യാധുനിക ഒരു സാങ്കേതിക വിദ്യ, സ്കൂളിൽ പോയിട്ടില്ലാത്ത അല്ലെങ്കിൽ 2-ാം ക്ലാസ് 3-ാം ക്ലാസ് വരെ പോയിട്ടുള്ള ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. എക്കണോമിക്സിൻ്റെ തിയറി ഒരു വഴിയരികിൽ നിന്ന് കച്ചവടം നടത്തുന്ന ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇത് ഒരു അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വഴിവിളക്കായിട്ട് ഞാൻ കരുതുന്നു. നമ്മളിപ്പോൾ പഠിപ്പിക്കാൻ, ഞാൻ തന്നെ എൻ്റെ അധ്യാപനത്തിലേക്ക് കാലെടുത്ത് വെച്ചപ്പോഴേ എനിക്ക് വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയമാണ് പഠിപ്പിക്കാൻ കിട്ടിയത്. പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകനായിരുന്നു. അപ്പോൾ ഫീൽഡ് തിയറി എന്ന് പറഞ്ഞു വളരെ ബുദ്ധിമുട്ടുള്ളൊരു വിഷയം. അപ്പോൾ അത് ഞാൻ പഠിച്ചിട്ടില്ല, ഞാൻ കേരള യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. അപ്പോൾ അത് പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടിയപ്പോൾ ഞാൻ എൻ്റെ അച്ഛനൊരു വിദ്യാഭ്യാസത്തിൻ്റെ പ്രൊഫസറായിരുന്നു, അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് 10-ാം ക്ലാസ്സിലെ കുട്ടിക്ക് പഠിപ്പിക്കാൻ പോകുന്നു എന്നുള്ള ചിന്തയിൽ അതിനെ തയ്യാറെടുപ്പ് നടത്തുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ ബ്രൂണറുടെ, അപ്പോൾ ഞാൻ അങ്ങനെയാണ് ബ്രൂണറെ കുറിച്ച് അറിയുന്നത്. ഞാനപ്പോൾ അത് ചോദിച്ചത് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോഴാണ് നമ്മളൊരു കാര്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മളെ
തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ ആ മേഖലയിലുള്ള ആൾക്കാരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അതിനെക്കുറിച്ചിട്ടുള്ള മനസ്സിലാക്കൽ മെച്ചപ്പെടില്ല. നേരെ മറിച്ച് ഒരു സാധാരണക്കാരനായ ആളോട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് ആ വിഷയം നമുക്ക് തന്നെ മനസ്സിലാകുന്നത്. അപ്പോൾ നമുക്ക് എന്തും ആരെയും പഠിപ്പിക്കാമെന്ന് മാത്രമല്ല, എന്തും ആരെയും പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് തന്നെ കാര്യങ്ങൾ മനസ്സിലാകുന്നതെന്നുള്ളൊരു തത്വവും കൂടെ ബ്രൂണറുടെ സിദ്ധാന്തത്തിനകത്തുണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അദ്ദേഹമാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു മാനസ ഗുരു എന്ന് പറയാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി ആലോചിക്കുമ്പോൾ, അല്ലെങ്കിൽ പഠനം അല്ലെങ്കിൽ വിദ്യ എന്നാലോചിക്കുമ്പോൾ നമ്മുടെയൊക്കെ മുന്നിൽ ആദ്യം വരുന്നത് ക്ലാസ് റൂമുകളാണ്. ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നും സ്മാർട്ട് ക്ലാസ് റൂമുകളിലേക്കുള്ള ഒരു വലിയ മാറ്റം സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ക്ലാസ് റൂം പഠനത്തെ ഒരു അധ്യാപകൻ, ഒരു 30 years ആൻഡ് എബോവ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു അധ്യാപകൻ എന്ന നിലയിൽ, ഈ ക്ലാസ് റൂമിൻ്റെ പുതിയ മാറ്റങ്ങൾ അല്ലെങ്കിൽ കാലാനുസൃതമായി ഉണ്ടായ മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? യഥാർത്ഥത്തിൽ നമ്മൾ ഈ പഴയ കാലത്തിനെ നോക്കിക്കാണുമ്പോൾ പലപ്പോഴും ഒരുപാട് തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതിനെ അതിൻ്റെ കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് കാണാൻ സാധിക്കാത്തതുകൊണ്ട്. ഇപ്പോൾ താങ്കൾ ഗുരുകുലത്തിനെ കുറിച്ച് പറഞ്ഞു. എന്താണ് ഗുരുകുലം? നമ്മൾ വിചാരിക്കുന്നു അത് വിദ്യാർത്ഥി അധ്യാപകൻ്റെ താമസിച്ച് പഠിക്കുന്നു. എന്തുകൊണ്ട് താമസിച്ച് പഠിച്ചു? അന്ന് പബ്ലിക് ട്രാൻസ്പോർട്ടില്ല, ഡെൻസിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കുറവാണ്, താമസിച്ച് പഠിക്കാനേ സാധിക്കുകയുള്ളൂ, അല്ലാതെ അതിൻ്റെ മൂല്യം കണ്ടിട്ട് ചെയ്തായിരിക്കണം എന്നില്ല. പക്ഷേ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള വളരെ രസകരമായൊരു വസ്തുത, അപ്പോൾ ശ്രീകൃഷ്ണൻ പിന്നെ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ പോയി പഠിച്ച് താമസിച്ച് പഠിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കഥ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് ഇന്ന് നമ്മൾ അംഗീകരിക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് രാവിലെ പിന്നെ വിറക് വെട്ടിക്കൊണ്ട് വരിക, അങ്ങനെ ഒരിക്കൽ പോയപ്പോഴാണ് അവർ പിന്നെ കാട്ടിനകത്തോട്ട് വിടുക, കൊച്ചുകുട്ടികളെ വിടുക എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് നമുക്ക് ആലോചിക്കാൻ ഒക്കില്ല. അതിന് പറഞ്ഞാൽ വലിയ പേമാരിയൊക്കെ ഉള്ളൊരു ദിവസം ഇവർ വിടുകയും മൃഗങ്ങളും ഒക്കെ ഉള്ള സ്ഥലത്ത് പോയി ഒരു ഗുഹയ്ക്കകത്ത് വിടുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരുടെ കഥ വായിക്കുമെന്ന് നമുക്കറിയാം അവർ എന്തുമാത്രം പേടിച്ച് കാണുന്നുള്ളത്. ഇന്നാണെങ്കിൽ അത് വലിയ കേസായി. അപ്പോൾ ഈ കുട്ടികൾ തിരിച്ചു വന്നതിന് ശേഷം പിന്നെ പൂജയ്ക്കുള്ള സാമഗ്രികൾ ഒരുക്കുക, എല്ലാം ചെയ്യുക. അതിനുശേഷം നമ്മൾ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അധ്യാപകൻ ഉറങ്ങാൻ സമയമാകുമ്പോഴത്തേക്കും ഈ മഹർഷി അദ്ദേഹം മടിയിൽ തല വെച്ചിട്ട്, വിദ്യാർത്ഥികളുടെ മടി തല വെച്ചിട്ട് കിടക്കുന്നു, വേറൊരു വിദ്യാർത്ഥി കാലെടുത്ത് മടി വെച്ചിട്ട് തിരുമ്പി കൊടുക്കും. നമുക്കിന്ന് അംഗീകരിക്കാൻ നോക്കൂ, ഓക്കെ. പക്ഷേ ഈ വിമർശനം പറയുമ്പോൾ നമ്മൾ തെറ്റായിട്ട് മനസ്സിലാക്കുകയാണ് അതിനെ. നമ്മളതിൻ്റെ കാല് തിരുമ്മി എന്നുള്ളൊരു കാര്യത്തിലോട്ട് പോവുകയാണ്. യഥാർത്ഥത്തിൽ ഈ മഹർഷിയുടെ മകനും ഇതേ കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാവിലെ വിറക് വെട്ടണം, പിന്നെ പൂ പറിക്കണം, കാല് തിരുമണം കിടക്കാൻ സമയത്ത്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട തത്വം എന്താണ്? ഈ ചരിത്രമൊക്കെ കൊണ്ട് മാറ്റി വെച്ചിട്ടുള്ള തത്വം എന്ന് പറഞ്ഞാൽ, മഹർഷി അദ്ദേഹത്തിൻ്റെ മകനെ എങ്ങനെ വളർത്തിയിരുന്നു അതുപോലെ വിദ്യാർത്ഥിയെ നോക്കി എന്നാണ്. അത്രയും ഞാൻ അതിൽ നിന്ന് തത്വമായിട്ട് കാണുന്നു. അങ്ങനെ നോക്കുമ്പോൾ അത് വളരെ ഒരു ഇന്ന് ഉപയോഗിക്കാവുന്ന തത്വമായിട്ട് മാറുന്നു. അപ്പോൾ ഞാൻ നോക്കുന്നു എൻ്റെ മകനെ ഞാൻ എങ്ങനെ വളർത്തുന്നു, എങ്ങനെ അവനോട് അവനെ സമീപിക്കുന്നു. അപ്പോൾ അവനെ ഞാൻ വളർന്ന സമയത്ത് പോലല്ലേ, കുറച്ചും കൂടെ എനിക്ക് തുല്യനാണ്. ഞാൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന് തിരക്കുണ്ടെങ്കിൽ എൻ്റെ ഇത് തട്ടിപ്പറിക്കാൻ പോരുന്ന ഒരു തുല്യത അവനുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു തുല്യത നമ്മൾ ക്ലാസ് മുറിയിൽ കൊടുക്കാൻ തയ്യാറുണ്ട്. അതാണ് ഗുരുകുലം ഇന്ന് നമ്മൾ തർജ്ജമ ചെയ്താൽ നമുക്ക് മനസ്സിലാകുന്നു. നിങ്ങൾ ഇന്ന് കുട്ടികളെ എങ്ങനെ വളർത്തുന്നു, കുട്ടികൾക്ക് കുടുംബത്തിൽ അണുകുടുംബത്തിൽ കൊടുത്തിരിക്കുന്ന പ്രാമുഖ്യം എന്താണോ അത് കലാലയത്തിൽ കൊടുക്കുകയാണെങ്കിൽ, നമ്മൾ ഗുരുകുലം ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം കൊണ്ടുവന്നു കഴിഞ്ഞു. അല്ലാതെ നമ്മളത് താടി വളർത്തിയിരിക്കുന്നു, കുടിലിനകത്ത് താമസിക്കുന്നു, കാട്ടിനകത്താണ്, അതെല്ലാം ആ കോണ്ടെക്സ്റ്റിലെ കാര്യങ്ങൾ മാത്രമാണ്. നമ്മളതിൻ്റെ തത്വമായിട്ട് എടുക്കാനുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ വിദ്യാഭ്യാസം ഇനിയും ഗുരുകുലത്തിലേക്ക് എത്താൻ ഒരുപാട് ദൂരമുണ്ടെന്നുള്ളതാണ്. നമ്മൾ വിദ്യാർത്ഥിയെ ഒരു പട്ടാള ചിട്ടയിൽ മുന്നിലിരുത്തുന്നു. എനിക്ക് ചിലപ്പം തോന്നിയിട്ടുണ്ട് മനുഷ്യൻ ഈ കുരങ്ങിൽ നിന്നാണ് ഉദ്ഭവിച്ചതെന്നാണ് ഞാൻ ശാസ്ത്രത്തിലൂടെ മനസ്സിലാക്കുന്നത്. കുരങ്ങ് ഇരിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതതിനെ ഏറ്റവും രസമുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. ചിലപ്പം തലകുത്തി കിടക്കും, ചിലപ്പോൾ മരത്തിൻ്റെ ഒരു കമ്പി കയറി ഇരിക്കും, ഒരു കാല് മാത്രം വെച്ചിട്ടിരിക്കും. പക്ഷേ നമ്മൾ അതേ ആ സ്വഭാവം ഉള്ള നമ്മൾ വീട്ടിലിരിക്കുന്നത് ഇങ്ങനെ, ഇപ്പം നമ്മൾ ഈ പ്രഭാഷണത്തിലിരിക്കുന്ന പോലെയല്ല നമ്മൾ വീട്ടിലിരിക്കുന്നത്. ഒരു പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ ഒരു കാലെടുത്ത് മുകളിൽ വെച്ച് അത് റിലാക്സ് ആയിട്ടിരിക്കും. പക്ഷേ നമ്മൾ ക്ലാസ് മുറിയിൽ അങ്ങനെയില്ല. അധ്യാപകൻ പുറത്തിറങ്ങുമ്പോൾ ഈ ക്ലാസ് മുറിയിലെ പിന്നെ ജാലകത്തിലൂടെ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ പെട്ടെന്ന് കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ചാൽ, കുരങ്ങന്മാരെപ്പോലിരിക്കുക. കുട്ടികൾ ഡെസ്കിൻ്റെ മുകളിൽ കയറി ഇരിക്കുന്നു, ഒരാൾ കസേരയുടെ മുകളിൽ കയറി നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ ശാസ്ത്രം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അപ്പോൾ കുറേ കൂടെ ഇൻഫോർമലായിട്ടുള്ള അധ്യാപകൻ വിദ്യാർത്ഥി എന്ന വ്യത്യാസമില്ലാത്ത രീതിയിലുള്ള ഒരു ക്ലാസ് മുറി സമൂഹം ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിന് നല്ല മാതൃകയാണ് ഗുരുകുലം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ആ മാറ്റം ഇനിയും നമ്മൾ വരേണ്ടിയിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ കുറേയൊക്കെ അംശങ്ങൾ നമ്മുടെ ആധുനിക ശാസ്ത്രം മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ഉദാഹരണത്തിന് ക്രിട്ടിക്കൽ പെഡഗോഗി, വിമർശിച്ച് പഠിക്കുക എന്നുള്ളത്, അതൊന്നും പുതിയ കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പിന്നെ ഉപനിഷത്തുകളിൽ
വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന അധ്യാപകനും വിദ്യാർത്ഥിയും ഈ അരണിയുടെ രണ്ട് ഇഷ്ടികകളാണ്. അതിങ്ങനെ ഉരയുമ്പോഴാണ് വിജ്ഞാനം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ക്രിട്ടിക്കൽ ഡിബേറ്റിലൂടെയാണ് നോളജ് റിയലൈസ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ നാട്ടിൽ പ്രാവർത്തികം ഒരു ചില പരിധിവരെ നമുക്ക് ഇതിനെപ്പറ്റിയൊക്കെ അറിയാമെങ്കിലും നമ്മൾ വലിയ തോതിൽ ഇതിനെയൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. അതിന് ഈ അതെ സർ, അതുപോലെ തന്നെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയേണ്ട ഒരു കാര്യമുണ്ട്. ഇപ്പോൾ മാറ്റിരിക്കുന്നതെല്ലാം ഐ ക്യു ബേസ്ഡ് ആയിട്ടുള്ളതാണല്ലോ. കുട്ടി എല്ലാ വിഷയത്തിലും ചിലപ്പോൾ പ്രാഗൽഭ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാലും ഏതെങ്കിലും ഒരു വിഷയത്തിലെങ്കിലും ഒരു കുട്ടിക്ക് തീർച്ചയായിട്ടും ബുദ്ധി ഉണ്ടാവും തീർച്ചയായും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസ രീതിയല്ല നമ്മൾ സ്വീകരിക്കുന്നത്. ചില വിദേശ സർവകലാശാലകളിലും ഒക്കെ നോക്കുകയാണെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് താല്പര്യമുള്ള വിഷയത്തിലേക്ക് കടത്തിവിട്ട് അവരെ പരിശീലിപ്പിക്കുന്ന രീതി. അതെന്തുകൊണ്ടാണ്? നമ്മൾ പല കാര്യങ്ങളും അവർ പാശ്ചാത്യരിൽ നിന്നും കടംകൊണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ വിമുഖത കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ ഐ ക്യുവിനെ കുറിച്ചും വിജ്ഞാനത്തിനെ കുറിച്ചും ഒക്കെ ഉള്ളൊരു കാഴ്ചപ്പാട് കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ സാധാരണ ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടാകാവുന്ന ഒരു സ്വഭാവമായിട്ടാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. നമ്മളെപ്പോഴും ഐൻസ്റ്റീനെയാണ് ഓർക്കുന്നത്. അദ്ദേഹത്തിനാണ് ഏറ്റവും വലിയ ഐ ക്യു. പക്ഷേ നമ്മൾ എന്താണ് ബുദ്ധി എന്ന് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന രീതിയിൽ ചോദിച്ചാൽ നമുക്ക് മനസ്സിലാവും ഇത് ശരിയല്ല എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ടെസ്റ്റ് കൊടുത്തിട്ടാണ് ഐ ക്യു കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ആൽബർട്ട് ഐൻസ്റ്റീൻ അങ്ങനെ ടെസ്റ്റ് കൊടുത്തു, വലിയ സ്കോർ കിട്ടി. അദ്ദേഹത്തിൻ്റെ സ്കോർ ബ്രേക്ക് ചെയ്തിട്ടില്ല, അടുത്തിടയ്ക്കാണ് ആരോ ബ്രേക്ക് ചെയ്തതെന്ന് കേട്ടിട്ടുണ്ട്. ഇതേ ടെസ്റ്റ് നമ്മൾ സാമൂഹിക ജീവിതത്തിൽ കാണുന്ന പലർക്കും ഒന്ന് കൊടുത്തു നോക്കിയാൽ എന്ത് കിട്ടും റിസൾട്ട് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഈ ടെസ്റ്റ് കൊടുക്കുന്നു, സച്ചിൻ ടെണ്ടുൽക്കർക്ക് അല്ലെങ്കിൽ വിരാട് കോഹ്ലിക്ക് ഈ ടെസ്റ്റ് കൊടുക്കുന്നു, നമ്മുടെ എല്ലാം ഇഷ്ടപ്പെട്ട ഗായകനായിട്ടുള്ള യേശുദാസിന് ഈ ടെസ്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ മത നേതാവിന് ഈ ടെസ്റ്റ് കൊടുക്കുന്നു, എന്ന് പാസ്സാകാനുള്ള സാധ്യത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പഷേ അവർക്ക് ആർക്കെങ്കിലും ബുദ്ധിയില്ലാത്തവരാന്ന് നമുക്ക് പറയാൻ നോക്കും. അപ്പോൾ അതിന് വളരെ പ്രശസ്തനായിട്ടുള്ളൊരു വിദ്യാഭ്യാസ മനഃശാസ്ത്രജ്ഞനുണ്ട്, ഹവേർഡ് ഗാർഡ്നർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ബുദ്ധി ഒരുവിധമല്ല ബഹുവിധമാണ്, സിദ്ധാന്തത്തിൻ്റെ തന്നെ പറയുന്ന ബഹുവിധ ബുദ്ധി സിദ്ധാന്തം എന്ന്. അപ്പോൾ പാട്ട് പാടുന്ന ആൾക്ക് സംഗീത ബുദ്ധിയാണുള്ളത്, കളിക്കുന്ന ആൾക്ക് സച്ചിൻ ടെണ്ടുൽക്കർക്ക് നമുക്കാർക്കും തന്നെ ശരീരം ചലിപ്പിക്കാൻ ഒക്കാത്തതുപോലെ ഒരു ബാറ്റ് പെട്ടെന്ന് ഇങ്ങനെ തിരിക്കുമ്പോൾ ബോള് ഫോർ പോകുന്ന ബുദ്ധി, അതിൻ്റെ ശരീരത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു ബുദ്ധിയാണ്, അതിന് ശരീരബുദ്ധി എന്നാണ് പറയുന്നത്, കൈനസ്തെറ്റിക് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. അതുപോലെ ജീവിക്കാൻ തന്നെ ഒരു പ്രത്യേക ബുദ്ധിയുണ്ട്. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് സ്കൂളിൽ പഠിച്ചു, ഒരാൾ പത്താം ക്ലാസ് തോറ്റു, അയാൾ പിന്നെ വർക്ക്ഷോപ്പ് തുടങ്ങി, അയാൾ സാമാന്യ സന്തോഷമായിട്ട് അയാളുടെ വീട്ടിൽ അച്ഛനെയും അമ്മയൊക്കെ നോക്കി ജീവിച്ച് കഴിഞ്ഞു പോകുന്നു. കൂടെ പഠിച്ച അയാൾ വലിയ മാർക്കിൽ പാസ്സായി ഐ ഐ ടി പോകുന്നു, അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു അമേരിക്കയിൽ പോകാനുള്ള ടെസ്റ്റ് എഴുതിയപ്പോൾ തോറ്റു പോയപ്പോൾ അയാൾ ആത്മഹത്യ ചെയ്യുന്നു. ഇതാരാ ബുദ്ധി ഉള്ള ആൾ? പത്താം ക്ലാസ് തോറ്റ ആളാണ്, ഐ ഐ ടിയിൽ അഡ്മിഷൻ വാങ്ങിച്ചതാണ്. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ, സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് മനസ്സിലാവും. ഇത് ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ സിദ്ധാന്തം. അപ്പോൾ നമ്മൾ താങ്കൾ ചോദിച്ച പോലെ ഓരോ വിദ്യാർത്ഥിക്കും അവരുടെ ഏത് ബുദ്ധിയാണ് ഉദ്ദീപിപ്പിക്കേണ്ടതെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ എല്ലാവരിലും എല്ലാ ബുദ്ധിയും കുറേ അംശത്തിലുണ്ട്, ചിലർക്ക് ചെന്ന് മുന്നിട്ട് നിൽക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരുപാട് വായിക്കുന്ന ഒരു കുട്ടി, ആ കുട്ടിക്ക് ശാസ്ത്രം പറഞ്ഞു കൊടുക്കുമ്പോഴും, സാഹിത്യം വായിക്കുന്ന കുട്ടിയാണെങ്കിൽ ശാസ്ത്രം പറഞ്ഞു കൊടുക്കുമ്പോഴും സാഹിത്യമായിട്ട് ബന്ധപ്പെടുത്തി ആ കുട്ടി അതിനെ പെട്ടെന്ന് അടയാളപ്പെടുത്തും. ഇപ്പോൾ ഉദാഹരണത്തിന് ഡി എൻ എയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, പറഞ്ഞു കൊടുക്കുമ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് പിരിഞ്ഞ ഗോവണി, പിരിയൻ ഗോവണി എന്ന് പറഞ്ഞ് കവിത എഴുതിയിട്ടുണ്ട് ഡി എൻ എയെക്കുറിച്ച്. അപ്പോൾ അതിൽ കൂടെയാണ് ഡി എൻ എ അത് സമീപിക്കുന്നതെങ്കിൽ ഉടനെ തന്നെ ആ കുട്ടി അതിനെ അടയാളപ്പെടുത്തും. അങ്ങനെയൊക്കെയുള്ള തന്ത്രങ്ങൾ വിദ്യാഭ്യാസത്തിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ബുദ്ധി, ആരും തന്നെ ബുദ്ധിയില്ലാത്തവരല്ല, അവരുടെ ബുദ്ധി തിരിച്ചറിയാനുള്ള ബുദ്ധി സമൂഹത്തിനില്ല എന്നുള്ളത് മാത്രമാണ്. സാർ ഇപ്പോൾ സംസാരിക്കുന്നതിനിടയിൽ തന്നെ സൂചിപ്പിക്കേണ്ടായി, അതായത് വിദ്യാഭ്യാസത്തിൻ്റെ പുതിയ സാധ്യതകളെ പറ്റി, അതായത് മിക്സിംഗ് ഓഫ് സബ്ജക്ട്. സാഹിത്യം പഠിക്കുന്ന ആൾ ശാസ്ത്രത്തെ സമീപിക്കുന്ന സാഹിത്യ രീതിയിൽ സമീപിക്കുന്ന ഒരു സമീപനം, അതുപോലെ പുതിയ തരത്തിൽ എല്ലാ മേഖലയും ഐ ടി വൽക്കരിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്ട് മറ്റ് പാഠ്യമേഖലകളിലേക്ക് കടന്നു വന്നുകൊണ്ട് അതുമായി മിക്സ് ചെയ്യുന്നു. ഇപ്പോൾ സാറിൻ്റെ വിഷയം തന്നെ ബയോ ഇൻഫോർമാറ്റിക്സ്, ബയോളജിയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മിക്സിംഗ് ഓഫ് സബ്ജക്ട് അല്ലെങ്കിൽ ഇങ്ങനെ ടെക്നോളജി ആൻഡ് സബ്ജക്ട് ഇത് രണ്ടും കൂടെ ചേരുമുണ്ടാകുന്ന ഒരു എഡ്യൂക്കേഷണൽ പ്രോസസ്സിന് ഉണ്ടാകുന്ന മാറ്റം എന്താണ്? യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ നോക്കിയാലും പ്രപഞ്ചത്തിൽ നോക്കിയാലും ഒക്കെ ഈ യൂണിവേഴ്സിറ്റി വിഭജിച്ചിരിക്കുന്ന പോലെ സബ്ജക്റ്റ് വിഭജിച്ചല്ല ഇരിക്കുന്നു. എല്ലാ കാര്യങ്ങളിലും എല്ലാം ഉണ്ട്. ഇപ്പോൾ ഒരു ചെടി എടുത്താൽ അത് ഞങ്ങൾ ബോട്ടണിയുടെ വിഷയമാണെന്ന് പറയാം, പക്ഷേ അതേസമയം അത് എക്കണോമിക്സിൻ്റെ വിഷയമാണ്. ആ ചെടി കൃഷി ചെയ്ത് എത്ര കയറ്റുമതി ചെയ്യുന്നു, എത്ര ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട്. പോലീസിൻ്റെ വിഷയമാണ്, കാരണം ആ ചെടിയിൽ ചിലപ്പോൾ പിന്നെ മയക്ക മരുന്ന് കാണും. അപ്പോൾ അതിനെ നിയന്ത്രിക്കുക, അതെങ്ങനെ എവിടെയാണ് കൂടുതൽ വിളയുന്നതെന്ന് ഒക്കെ നിയന്ത്രിക്കുക. അപ്പോൾ അത് സൈക്കോളജിയുടെ വിഷയമുണ്ട്, അതിനകത്ത് മെഡിസിൻ്റെ വിഷയമുണ്ട്. ആ ചെടി കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ഒരു ചെറിയൊരു കാര്യത്തിൽ നോക്കിയാൽ നമ്മൾ എല്ലാ വിഷയവും അതിനകത്ത് കടന്നു കയറും.
അതിനകത്ത് ഡി എൻ എ എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങൾക്കകത്ത് ഇരിക്കുന്ന സാധനത്തിനകത്ത് ഒരുപാട് ഇൻഫർമേഷൻ ഇരിക്കുന്നു. അപ്പോൾ അവിടെ ഇൻഫർമേഷൻ സയൻസ് കടന്നു വരുന്നു. ഇതിൻ്റെ ആകൃതി ഇലകൾ എങ്ങനെയാണ് ഇതിൻ്റെ ചുറ്റും തിരിഞ്ഞ് വരുന്നതെന്നുള്ളതിൽ മാത്തമാറ്റിക്സ് ഇരിക്കുന്നു. എല്ലാ വിഷയവും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നിർഭാഗ്യവശാൽ നമ്മൾ സർവകലാശാലകൾ വിഷയത്തെ നിർവചിക്കുകയും അത് അങ്ങനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊടാതെ നിൽക്കണം എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ ഇരിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഭാഗ്യവശാൽ അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ ചില പുതിയ മാതൃകകൾ നമ്മുടെ നാട്ടിൽ പോലും ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ എക്കണോമിക്സ് എന്ന് പറയുന്നതിനകത്ത് ടെക്നോളജി കടന്നു വന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. അവർക്ക് പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ ടെക്നോളജി അതിനകത്ത് കടന്നു വന്നിട്ട് ബിറ്റ്കോയിൻ എന്ന് പറഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധാരണ ഒരു എക്കണോമിസ്റ്റ് മനസ്സിലാക്കാൻ സാധിക്കാത്ത പ്രതിഭാസം കടന്നു വന്നിരിക്കുന്നു. നിയന്ത്രിക്കാൻ ഒക്കുന്നില്ല. മാത്രമല്ല അതിനെപ്പറ്റി പഠിക്കുമ്പോൾ തന്നെ നമുക്ക് വേറെ ചില അടിസ്ഥാന ചോദ്യങ്ങളുണ്ടാകുന്നു. കാരണം നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ഗോൾഡ് റിസർവ് എടുത്തു വെച്ചാൽ മാത്രമേ നമുക്ക് അടിച്ചു കൊടുക്കുന്ന നോട്ടിന് വാല്യൂ ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു ഗോൾഡ് റിസർവ് വെച്ചിട്ടുണ്ട്, പക്ഷേ ഒരു ഗോൾഡ് റിസർവ് ഇല്ല ബിറ്റ്കോയിൻ. അപ്പോൾ നമ്മൾ പുതിയൊരു മാതൃക നമുക്ക് കാണിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു എക്കോണമി പാരലായിട്ടുണ്ടാവും. അല്ല മാധ്യമം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാധ്യമത്തിൽ പണ്ട് മുതലേ സാങ്കേതികവിദ്യ ഉണ്ടെങ്കിലും ഇത്രമാത്രം സാങ്കേതികവിദ്യ കടന്നു കയറുന്ന ആരും തന്നെ ധരിച്ചില്ല. ഉദാഹരണത്തിന് ഒരു സ്ലിംഗ് പാക്ക് സ്റ്റുഡിയോ എന്ന് പറഞ്ഞ് തോളിൽ ഇട്ടുകൊണ്ട് പോകാവുന്ന 6 ക്യാമറ വയ്ക്കാവുന്ന ഓൺലൈൻ എഡിറ്റ് ചെയ്യാവുന്ന സംവിധാനം വന്നിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ നാട്ടിലെ ഒരു വലിയൊരു ദുഷിച്ച ആചാരമായിരുന്നു ജാതി. അത് ഒരു വിധത്തിൽ ഉന്മൂലനം ചെയ്തിട്ടുണ്ടെന്ന് പറയാം, വേറെ ചില രഹസ്യമായിട്ട് നിലനിൽക്കുന്നുവെന്നും പറയാം. പക്ഷേ നമ്മളതിനെ വേറെ പല സ്ഥലത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ കൊണ്ടുവന്നിരിക്കുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ സബ്ജക്ട്സ്. സബ്ജക്റ്റിനകത്ത് നമ്മൾ ജാതി പറഞ്ഞിരിക്കുന്നു, കൂടിയത് മെഡിസിൻ, പിന്നെ അത് കഴിഞ്ഞാൽ എഞ്ചിനീയറിങ്, അത് കഴിഞ്ഞാൽ സയൻസ്, തൊടാൻ പാടില്ലാത്ത കുറച്ച് വിഷയങ്ങൾ മലയാളം, പിന്നെ അല്ലെങ്കിൽ ചരിത്രം, ഫിലോസഫി എന്നൊക്കെ പറഞ്ഞു. അതെല്ലാം അബദ്ധധാരണകളാണ്. അപ്പോൾ ഒരു ഉദാഹരണത്തിന് സാഹിത്യമില്ലാതെ ഒരു ലോകം നമുക്ക് സങ്കല്പിക്കാൻ നിൽക്കും. ഈ പറഞ്ഞ സാങ്കേതിക വിദ്യ എല്ലാം ഉപയോഗിച്ച് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളിപ്പോൾ ഇൻ്റർനെറ്റ് കൂടെ പോയി നോക്കുന്നത് ഒരു സിനിമ കാണുകയോ ഒരു പാട്ട് കേൾക്കുകയോ ചെയ്യുകയാണ്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യയുടെ മുഴുവൻ അറ്റത്ത് ഇറ്റി വീഴുന്നത് നമ്മൾ കാണുന്ന പോലെ ഒരു മനുഷ്യത്വം ഉണർത്തുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഈ സാങ്കേതിക വിദ്യ കൊണ്ട് വലിയ അർത്ഥമുള്ളൂ. അതുപോലെ ഇതുകൊണ്ട് ഗുണമുണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. മലയാളം പഠിച്ചുകൊണ്ട് ഗുണമുണ്ടോ? അപ്പോൾ ഒരു കവി പിന്നെ ഒരു കവിത എഴുതുകയാണ്, മരങ്ങളെ വീഴ്ത്തരുതേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവിത എഴുതുകയാണ്. വേറൊരു ശാസ്ത്രജ്ഞൻ ഗവേഷണം ചെയ്യുകയാണ് ഓസോൺ ലെയർ ഡിപ്ലീഷൻ എങ്ങനെ കുറയ്ക്കാം എന്നുള്ളതിനെ കുറിച്ച് ഗവേഷണം ചെയ്യുക. ഈ ഗവേഷണത്തിനേക്കാളും ചിലപ്പോൾ ആ കവിതയ്ക്ക് സമൂഹത്തിൽ ഗുണം ചെയ്യാൻ സാധിക്കും. ആ കവിത വായിച്ചിട്ട് മരങ്ങളെ സംരക്ഷിക്കാനും മുറിക്കാൻ പോകുന്ന മരങ്ങളുടെ ചുറ്റും വന്ന് നിൽക്കാനും ആൾ വന്നു എന്ന് വരാം. പിന്നെ അതുപോലെ മനുഷ്യർ തമ്മിലടിക്കുന്നതിന് പലപ്പോഴും പരിഹരിക്കാൻ സാധിക്കുക ഒരു കവിക്കോ ഒരു നാടക രചയിതാവിനോ ഒരു സിനിമാക്കാരനോ ആയിരിക്കും. നമ്മുടെ മനസ്സിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനൊക്കെ സാങ്കേതിക വിദ്യയ്ക്ക് അങ്ങനെ സാധിച്ചു എന്ന് വരില്ല. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഈ കാര്യങ്ങളെ കൂടുതൽ നമുക്ക് ആൾക്കാരിൽ എത്തിക്കാൻ സാധിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സർ, ഈ പറയുന്ന ജീവശാസ്ത്ര മേഖലയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള, തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു മേഖലയാണ് സംഗീതം എന്ന് പറയുന്നത്. അതിൽ തന്നെ സ്വാതി തിരുനാളിൻ്റെ കൃതികളിൽ സർ പ്രബന്ധം അവതരിപ്പിച്ചിട്ടുണ്ട്, അത് നമുക്കറിയാവുന്നതാണ്. പക്ഷെ നമുക്കറിയാത്ത ഒരു സ്വാതി ഉണ്ടല്ലോ, അതായത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് സ്വാതി തിരുനാൾ നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ആ ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊന്ന്. ശരിക്കും സ്വാതി തിരുനാളിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം ജനിച്ച സമയമാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളതാണ്. ശ്രീ പി ഗോവിന്ദപിള്ളയാണ് അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്, അദ്ദേഹം ഒരു സംക്രമ പുരുഷനായിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ആ കാലഘട്ടം മാറിയ സമയത്ത് അതിൻ്റെ നടുക്ക് വന്ന് നിൽക്കാനായിട്ട് ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അദ്ദേഹം സൂചിപ്പിച്ചതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇവിടെ ആര് വന്ന് നിന്നെങ്കിലും അവർ പ്രശസ്തനായേനെ എന്നാണ്. അങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്ന സമയത്താണ് അദ്ദേഹം അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വിദ്യാഭ്യാസത്തോട് ഒരു വളരെ വലിയ അഭിനിവേശം ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ പഠനം എന്നെ മനസ്സിലാക്കുന്നത്. അതിന് കാരണം അന്ന് തിരുവിതാംകൂറിന് വെടിയുണ്ട ഇല്ലാത്ത തോക്കുകൾ മാത്രമുള്ള കാലമാണ്. ആ വെടിയുണ്ട ഇടാൻ ബ്രിട്ടീഷുകാർ സമ്മതിയില്ല. പക്ഷേ അദ്ദേഹം ആ വെടിയുണ്ടയ്ക്ക് പകരം കണ്ടുപിടിച്ചൊരു കാര്യമാണ് വിദ്യാഭ്യാസം. അപ്പോൾ അദ്ദേഹം സ്കൂൾ തുടങ്ങിയപ്പോൾ ഈ ആയുർവേദ കോളേജ് ഇരിക്കുന്ന എൻ്റെ നോവലിനകത്ത് ആ സ്കൂളിലാണ് എൻ്റെ കഥ നടക്കുന്നത്. ഈ പറഞ്ഞ സ്കൂളിൽ ആയുർവേദ കോളേജ് ഇരിക്കുന്ന സ്ഥലത്താണ് ആ സ്കൂൾ, ഇപ്പോഴും ആയുർവേദ കോളേജ് ഇരിക്കുന്ന സ്ഥലത്ത്. ആ സ്കൂളിൽ വിദ്യാഭ്യാസം നടത്താനായിട്ട് മിഷനറി പിന്നെ ജോൺ റോബർട്ട്സിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ബൈബിൾ പഠിപ്പിക്കാൻ സമ്മതിക്കുമെങ്കിൽ എനിക്കിവിടെ സ്കൂൾ തുടങ്ങാൻ പോകുന്നു. അപ്പോൾ അന്നത്തെ ബ്രാഹ്മണ്യത്തിൻ്റെ വക്താക്കളായിട്ടുള്ള ദിവാനുമൊക്കെ അതിനെ ഭയങ്കരമായിട്ട് എതിർത്തു. പക്ഷേ അദ്ദേഹം അത് സമ്മതിച്ചു. അപ്പോൾ അതിനൊരു എക്സ്പ്ലനേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം മനസ്സിലായി അദ്ദേഹം ഒരു ഡിവോട്ട് ഹിന്ദു ആയിരുന്നു, പക്ഷേ ഇതിൽ കുറച്ച് പേര് കൺവെർട്ട് ചെയ്ത് ക്രിസ്ത്യാനികളായാലും
അവരും കൂടെ ചേർന്ന് ബ്രിട്ടീഷുകാരെ തുരത്തും എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി എന്നുള്ളത്. അപ്പം അക്കാമച്ചെറിയാനെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് പെട്ടെന്ന് ഓർക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തിൻ്റെ ഉന്നതി ഉണ്ടാകുകയും അതിലൂടെയാണ് ഇനി തോക്കിന് പകരമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് ഉപയോഗിക്കേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഉണ്ടായെന്ന് അദ്ദേഹത്തിൻ്റെ പല കത്തുകളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. വീണ്ടും നമ്മുടെ ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് വരുമ്പോൾ, കാരണം ഒരുപാട് സംശയങ്ങളുള്ള അല്ലെങ്കിൽ ഒരുപാട് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയാണ്. കാരണം ഓൺലൈൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ വ്യാപകമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ലൈവായിട്ട് ക്ലാസ് റൂമുകൾ ലൈവ് ആകുന്നു, ലൈവ് ക്ലാസ് റൂമുകൾ ഉണ്ടാകുന്നു, ക്ലൗഡ് ക്യാമ്പസുകൾ വരുന്നു. എങ്ങനെയാണ് ഈ ഓൺലൈൻ എഡ്യൂക്കേഷൻ സിസ്റ്റം അത് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പ്രസൻ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ സമ്പ്രദായത്തെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഉൾപ്പെടെ എങ്ങനെയാണത് ബാധിക്കുന്നത്? യഥാർത്ഥത്തിൽ ഈ വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവെന്ന് പറയുന്നതിൽ സാങ്കേതികവിദ്യ കടന്നു വരുന്നതേയില്ല. അത് എന്ത് സങ്കേതത്തിലൂടെയാണ് വിദ്യാഭ്യാസം എന്ന പ്രക്രിയ നടക്കുന്നതെങ്കിലും അതിൻ്റെ ആത്മാവെന്ന് പറഞ്ഞത് നമ്മുടെ വിമർശന ചിന്തയിലാണ് നിൽക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് ഒരു ഓൺലൈൻ കോഴ്സിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിലും ഒരു അധ്യാപകൻ ചോക്കും കൊണ്ട് നമ്മുടെ മുമ്പേ വന്ന് നിന്നിട്ട് സംസാരിക്കുന്നതിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിലും ഒക്കെ അതിന് ഒരു പരിധിയിൽ കവിഞ്ഞ പ്രാമുഖ്യം കൊടുക്കാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഒരു ഒന്നാം തരം പ്രഭാഷണം എന്ന് പറഞ്ഞാൽ ആ പ്രഭാഷണം നടത്തിയാളുടെ മികവെന്നല്ല ഉദ്ദേശിക്കുന്നത്, കേൾക്കുന്നവരുടെ മനസ്സിൽ ഒരുപാട് തീനാളങ്ങൾ ഉയരുന്ന പ്രഭാഷണം നടത്താൻ ഒരു അധ്യാപകന് സാധിക്കുമെങ്കിൽ അത് ഓൺലൈനിൽ വന്നു, അത് ക്ലാസ് മുറിക്കകത്ത് ഇടിഞ്ഞു പൊളിഞ്ഞ് ക്ലാസ് മുറിക്കകത്താണ് അത് നടത്തിയത് എന്നുള്ളതിൽ ഒരു പ്രത്യേക പ്രസക്തി ഒരു അധ്യാപനം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്നില്ല. എങ്കിലും ഇതിൻ്റെ പ്രായോഗികമായിട്ടുള്ള മാനങ്ങൾ നോക്കുമ്പോൾ ഒരു മികച്ച അധ്യാപകൻ്റെ പ്രഭാഷണം ലോകം മുഴുവൻ ലഭ്യമാക്കാൻ സാധിക്കുക എന്നുള്ളതിന് പ്രസക്തി ഉണ്ടല്ലോ. അത് വിദ്യാഭ്യാസത്തിൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്നു എന്നുള്ളതല്ല വിഷയം, പക്ഷേ ആ ലോകത്ത് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള വിജ്ഞാനത്തിൻ്റെ ശകലങ്ങൾ, ചിന്തയുടെ ശകലങ്ങൾ കൂടുതൽ പേരിൽ എത്തിക്കുക എന്നുള്ള പ്രസക്തിയുണ്ട്. അതാണ് സാങ്കേതികവിദ്യയുടെ പ്രസക്തി എന്ന് ഞാൻ കരുതുന്നു. അതിന് ചില അപകടങ്ങളും ഒളിഞ്ഞിരിപ്പുണ്ടെന്നുള്ളതാണ്. ആദ്യം നല്ല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞ് ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ എൻ്റെ ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ PhD എന്ന വിദ്യാർത്ഥി, അദ്ദേഹത്തെ യൂണിവേഴ്സിറ്റി പറഞ്ഞിരിക്കുന്നത് മൂന്ന് കോഴ്സ് ചെയ്യണം. റിസർച്ച് മെത്തഡോളജിയുടെ ഒരു കോഴ്സ്, പിന്നെ രണ്ട് സ്പെഷ്യലൈസ്ഡ് കോഴ്സ്. അത് ചെയ്ത് പുള്ളി പരീക്ഷ പാസ്സായതിനു ശേഷമേ തീസിസ് സബ്മിറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുള്ളൂ. പക്ഷേ ഈ വിദ്യാർത്ഥി, എൻ്റെ ഈ വിദ്യാർത്ഥി 16 കോഴ്സ് ചെയ്തിട്ടുണ്ട് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ. അത് യൂണിവേഴ്സിറ്റി അതിനെ ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം തന്നെ ഓൺലൈനിൽ പോയി അതിനെ രജിസ്റ്റർ ചെയ്ത് സക്സസ്ഫുള്ളായിട്ട് ചെയ്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് തന്നെ കൊണ്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒരു അധ്യാപനം എന്ന നിലയിൽ ഞാൻ അതിനെ വളരെ സ്വാഗതം ചെയ്യുന്നു. ഇതിനെ ഔപചാരിക വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാക്കാനൊക്കെ പോകുമ്പോൾ വേറെ ഒരുപാട് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പക്ഷേ സ്വതന്ത്രമായിട്ട് വിട്ടാൽ തന്നെ ഇപ്പോൾ ട്രെയിനിങ് ഇരിക്കുന്ന ഒരു കുട്ടിക്ക് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ കോഴ്സായിരിക്കും ഇതിൽ കൂടെ മൊബൈലിൽ കൂടെ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഗുണകരമായിട്ടൊരു കാര്യം. പിന്നെ രണ്ട്, ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരാവുന്ന ഒരു മാറ്റമുണ്ട്, അത് കൂടുതൽ ഇതിൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്നു വിദ്യാഭ്യാസത്തിൻ്റെ. അപ്പോൾ ഒരു ഉദാഹരണം, ഒരിക്കലും നമുക്ക് ഒരു കണക്ക് സാറിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും പരീക്ഷണങ്ങളിലൂടെ കുട്ടിയിൽ ഉണർത്താൻ സാധിക്കാത്ത കൗതുകം ഒരു വിഷ്വലൈസേഷൻ സോഫ്റ്റ്വെയറിന് ഉണർത്താൻ സാധിക്കും. മാത്സിൻ്റെ ഒരു ഇക്വേഷൻ (z²=x²+y²-1) ഇതിനെ കൗതുകം ഉണ്ടാക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ ഈ പറഞ്ഞ ഇക്വേഷനെ 3D ഗ്രാഫായിട്ട് കാണിക്കാനും അതിനെ തിരിച്ച് മറിച്ച് നോക്കാനും ഒക്കെ സാധിക്കുന്നൊരു സമ്പ്രദായം കണക്കിൻ്റെ പഠനത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വിദ്യാഭ്യാസത്തിൻ്റെ ആഴത്തിലേക്ക് ചെന്ന് സ്പർശിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ മറ്റു കാര്യങ്ങൾ നമ്മൾ പ്രായോഗികത നോക്കിക്കൊണ്ടും അതിൻ്റെ ചിലവ് നോക്കിക്കൊണ്ടുമൊക്കെ നമുക്ക് നടപ്പിലാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. മാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പോലെ യൂണിവേഴ്സിറ്റി എന്തെങ്കിലും ചെയ്തിട്ടില്ല ഈ കുട്ടി പോയി 16 കോഴ്സ് ചെയ്തിരിക്കുന്നത്. ഈ കയ്യിലിരിക്കുന്ന ഈ ജനതാ കമ്പ്യൂട്ടർ ഇതിനെല്ലാം എൻകറേജ് ചെയ്യുന്നു, മുന്നോട്ട് പോകുന്നു. അതെ സാർ, തന്നെ മറ്റൊരു അവസരത്തിൽ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. കാര്യം ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രീതി എന്ന് പറഞ്ഞാൽ പുട്ട് ഉണ്ടാക്കുന്ന മാതൃകയിലാണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് ചില്ല് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ. അപ്പോൾ ശരിയായിട്ടുള്ള ഒരു അധ്യാപകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളതിൻ്റെ എങ്ങനെയാണ് സാറ് വിലയിരുത്തുന്നത്? യഥാർത്ഥത്തിൽ ഞാൻ എനിക്ക് വിദ്യാഭ്യാസത്തിനെ കുറിച്ചിട്ടുള്ള എല്ലാ ചിന്തയും കൂടെ കാച്ചി കുറുക്കിയാണ് അങ്ങനെ പറഞ്ഞത്. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ പറയുന്ന പല വരികളും ശരിക്കും പറഞ്ഞാൽ അബദ്ധങ്ങളാണ്. പൊതുവെ വിദ്യ കൊടുക്കുന്തോറും ഏറിടും എന്ന് പറയും. അവിടെ എല്ലാം നമ്മൾ ഈ അതുപോലെ അധ്യാപകൻ നമുക്ക് വിദ്യ പ്രദാനം ചെയ്ത ആളെന്ന് പറയും. ഒരു ചെറിയ തലത്തിൽ ശരിയായിരിക്കാം, പ്രൈമറി സ്കൂളിലെ തലത്തിലൊക്കെ. ഒരിക്കലും ഒരു ഉന്നത വിദ്യാഭ്യാസ തലത്തിൽ നമ്മൾ അങ്ങനെയല്ല അതിനെ കാണേണ്ടത്. അധ്യാപകൻ നമ്മുടെ ഉള്ളിലുള്ള വിജ്ഞാനത്തെ കുലുക്കി ഉണർത്തുന്ന ഒരാളായിട്ട് മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. അപ്പോൾ പുട്ടുകുറ്റി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഒരു ഒത്തിരി ഈ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ പലവിധ ബുദ്ധിയെക്കുറിച്ച് പറഞ്ഞല്ലോ.
നമ്മൾ ചിരിക്കാവുന്ന രീതിയിലൊരു കാര്യം വലിയ തത്വം പറയുമ്പോൾ ആൾക്കാരത് വളരെ അധികം സ്വീകരിച്ചു എന്ന് വരുന്നുള്ളതുകൊണ്ട് അങ്ങനെ പുട്ടുപറ്റിയുടെ എക്സാമ്പിൾ പറഞ്ഞതല്ലോ. മാത്രമല്ല അതിനകത്ത് ഒരു ചരിത്രം കൂടെ അതിനുണ്ട്. പിന്നെ ഗ്രീക്ക് ചിന്തകൻ പ്ലൂട്ടാർക്ക് എന്ന് പറഞ്ഞ ആളാണത് പറഞ്ഞിരിക്കുന്നത്. അതായത് കുട്ടികൾ നിറയ്ക്കാവുന്ന പൊള്ളക്കുടങ്ങളല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനെ നമ്മൾ പുട്ടുപറ്റി എന്നാക്കിയത്. അപ്പോൾ ഈ അധ്യാപകൻ ക്ലാസ്സിൽ വന്ന് പുട്ടുപറ്റിക്കകത്ത് ഇങ്ങനെ അരിപ്പൊടി, വിജ്ഞാനമാകുന്ന അരിപ്പൊടി ഇടുകയും അരിപ്പൊടി മാത്രം വെച്ച് പുട്ടുണ്ടാക്കിയ മോശമാകുന്നുള്ളതുകൊണ്ട് ഇടയ്ക്ക് കുറച്ച് തേങ്ങാപ്പീര വെക്കുകയും, ആ തേങ്ങാപ്പീരയാണ് നമ്മൾ യൂത്ത് ഫെസ്റ്റിവൽ NSS NCC എന്നൊക്കെ പറയുന്നത്. അങ്ങനെ വെക്കുകയും പരീക്ഷയാകുന്ന ആവി താഴെ നിന്ന് കയറുമ്പോൾ പുട്ടുണ്ടാകുകയും ചെയ്യുന്നു എന്നുള്ളൊരു മാതൃകയാണ് ശരിക്കും നമ്മൾ തുടരുന്നത്. കുട്ടികൾ നോട്ട് എഴുതിയെടുക്കുന്ന, അധ്യാപകൻ പറയുകയും കുട്ടികൾ എഴുതിയെടുക്കുകയും ചെയ്യുന്നത് ലോകത്ത് ഞാൻ ഒരുപാട് സ്ഥലത്ത് സഞ്ചരിച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്തും ഒരു യൂണിവേഴ്സിറ്റിയിൽ അങ്ങനെ സംഭവിക്കില്ല. നോട്ട് വരിയായിട്ട് എഴുതി കൊടുക്കുക, ഇത് കാണാതെ പഠിക്കുകയും. സാറിപ്പോൾ ഈ ടീച്ചിങ്ങിൻ്റെ സാധനം ഈ ഒരു മെത്തേഡ് പറയുമ്പോൾ തന്നെ മറ്റൊരു കാര്യമുള്ള നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയും അവിടുത്തെ പരീക്ഷകളും. പരീക്ഷയോട് എപ്പോഴും നമ്മൾ ചേർത്ത് വായിക്കുന്നത് പരീക്ഷയിൽ തോൽക്കുന്നവർ കോപ്പി അടിക്കുന്നു, വിറ്റ് വയ്ക്കുന്നു, അല്ലെങ്കിൽ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇവരിങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഐക്യുവിനെ പറ്റിയിട്ട് നമ്മൾ നേരത്തെ സംസാരിച്ചു. എങ്ങനെയാണ് ഈ ഉന്നതതല വിദ്യാഭ്യാസത്തിൻ്റെ ഒരു മെത്തേഡ്, അതിപ്പോൾ വെസ്റ്റിൽ നിന്നും കടം കൊണ്ടെന്ന് പറഞ്ഞ സെമസ്റ്റർ സിസ്റ്റം ആയാലും അതിൽ നടക്കുന്ന പരീക്ഷകളായാലും ആ പരീക്ഷകളും അതിനോടനുബന്ധിച്ച് നടക്കുന്ന മറ്റു പ്രവർത്തനങ്ങൾ, ഇപ്പോൾ വിദ്യാർത്ഥികൾ എങ്ങനെയെങ്കിലും ഇത് പാസ്സാവണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്, മാർക്കോ അല്ലെങ്കിൽ എന്ത് പഠിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ സിസ്റ്റത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്ത് വരണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് കോപ്പിയിങ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മെത്തേഡിന് എങ്ങനെയാണ് നോക്കിക്കാണ്? നമ്മൾ ഒരു ആൾക്കാരെ വിളിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് പെട്ടെന്ന് ചോദിച്ചാൽ ഒരു മുന്നറിയിപ്പില്ലാതെ അവരുടെ അടുത്ത് ചോദ്യം ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാ ഹെൽമെറ്റ് വയ്ക്കുന്നത് സ്കൂട്ടർ യാത്ര ചെയ്യുന്നവർ, അല്ലെങ്കിൽ കാറിലിരിക്കുന്നവർ എന്തിനാ സീറ്റ് ബെൽറ്റ് ഇടുന്നതെന്ന് ചോദിച്ചാൽ, പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ മുന്നറിയിപ്പില്ലാതെ ചോദിക്കുകയാണെങ്കിൽ അവർ പോലീസ് പിടിക്കാതിരിക്കാമെന്ന് തന്നെ പറയുന്നു. ഇപ്പം ഞാൻ പോലും ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് ലജ്ജ ഉണ്ടാകാറുണ്ട്. അതായത് ദൂരെ ഒരു പോലീസുകാരനെ കാണുമ്പോൾ പെട്ടെന്ന് നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ തത്വം പ്രാക്ടിക്കലി ബാധകമാണ്. അതായത് പോലീസ് പിടിക്കാതിരിക്കാൻ ഹെൽമെറ്റ് വെച്ചോണ്ടാ മതി, തല രക്ഷപ്പെടും. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിക്കുമ്പോൾ പോലീസ് പിടിക്കാതിരിക്കാനാണോ ഹെൽമെറ്റ് വയ്ക്കുന്നത്? സ്വന്തം രക്ഷയ്ക്ക് വേണ്ടി രക്ഷിക്കാൻ, അത് തിരിച്ചറിയുന്നില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചാലും പഠിക്കും, പക്ഷേ ആ തത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ളൊരു പാളിച്ചുണ്ടാകും. അതാണ് പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് ഉന്നത ഉദ്യോഗസ്ഥ സംഭവിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പഠിക്കുന്ന ഏറ്റവും എല്ലാവരും നമ്മൾ മൂന്ന് പേരും ഒരുപോലെ കൈകാര്യം ചെയ്യുകയും നന്നായിട്ട് പെർഫോം ചെയ്യുന്നൊരു സാധനമാണ് നമ്മുടെ മാതൃഭാഷ. ഈ മാതൃഭാഷ 5 വയസ്സാകുമ്പോൾ അതിൻ്റെ ഏകദേശം 85% നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിന് പരീക്ഷയില്ല, സിലബസ് ഇല്ല, നമുക്ക് മാർക്ക് തന്നിട്ടില്ല, പ്രത്യേക ഒരു സമയം വെച്ചിട്ടില്ല. അപ്പോൾ ഇത് പരീക്ഷയില്ലാതെ അത് ഇതൊന്നും വേണ്ട. എക്സാമ്പിൾ വളരെ പ്രായമായിട്ടൊരു എക്സാമ്പിൾ, ഒരു കൊച്ചു കുട്ടിയുടെ അടുത്ത് മൊബൈൽ ഫോൺ കൊടുക്കും. ഇതിന് നമ്മൾ പരീക്ഷ ഇട്ടിട്ടുണ്ടോ? നീ ഇതെല്ലാം നോക്കി പഠിച്ചു വെക്കണം, നാളെ ഞാൻ നിൻ്റെ അടുത്ത് ഇത്രയും ചോദ്യം ചോദിക്കും, നീ ഇത് പറയണം. അങ്ങനെ പറഞ്ഞിട്ടില്ല കുട്ടി മൊബൈൽ പഠിക്കുന്നു. ഇതെല്ലാം വലിയ ഉദാഹരണങ്ങളാണ്. അപ്പോൾ പരീക്ഷ എന്ന് പറയുന്നത് ഈ പഠിച്ച് എന്ന് കുട്ടിക്ക് ഉറപ്പാക്കാൻ വേണ്ടിയുള്ളൊരു സംവിധാനവും അത് കുറവുണ്ടെങ്കിൽ മാറ്റം വരുത്താൻ വേണ്ടിയുള്ളൊരു ഫീഡ്ബാക്കും മാത്രമാണ്. മാത്രമല്ല നമ്മുടെ നാട്ടിൽ പരീക്ഷയ്ക്ക് തോറ്റ കുട്ടികളാണ് കരയുന്നത്. ബ്രൂണറുടെ പുസ്തകം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും കരയേണ്ടത് അധ്യാപകനും കൂടെയാണ്. കാരണം അധ്യാപന പ്രക്രിയയിലൂടെയാണ് പഠനം നടക്കുന്നത്. അപ്പോൾ ആ കുട്ടി തോറ്റാൽ അർത്ഥം അധ്യാപന പ്രക്രിയ പാളി എന്നാണ് അർത്ഥം. അപ്പോൾ ഈ കാഴ്ചപ്പാടുകൾ വളരെ ശക്തമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിനകത്ത് ഉണ്ടായാൽ ഇത് മാറും. പിന്നെ പരീക്ഷ കോപ്പി അടിക്കുന്നതിനെക്കുറിച്ചും കുട്ടികൾ അതിനോട് ആത്മാർത്ഥം കാണിക്കാത്തതിനെക്കുറിച്ചും എനിക്കൊരു ഓർമ്മ, എൻ്റെ ഒരു ഓർമ്മ. ഞാൻ വിദ്യാഭ്യാസം തുടങ്ങിയ സമയത്ത് കുട്ടികളുടെ അടുത്തൊരു പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് ഇലക്ട്രോണിക്സ് പഠിപ്പിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഒരു അസൈൻമെൻറ്റ് പോലെ കുട്ടികൾക്ക് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതിങ്ങനെ എഴുതി ഒരു തരുന്നൊരു അസൈൻമെൻറ്റാണ്, അത് കുട്ടികളെല്ലാം കോപ്പി ചെയ്യും. പക്ഷേ രണ്ടാമത്തെ വർഷം പഠിപ്പിക്കാനായിട്ട് ഞാൻ കുറച്ചും കൂടെ ബോൾഡായിട്ട് അവർക്കൊരു ചോദ്യം കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ വാക്ക്മാൻ എന്ന് പറഞ്ഞിട്ട് ഈ ചെവി വയ്ക്കുന്ന സാധനമുണ്ട്, അപ്പോൾ അതിൻ്റെ ചാർജ് ചെയ്യാനുള്ള ഒരു റെക്ടിഫയർ ഉണ്ടാക്കാൻ പറഞ്ഞു. 4 പേര് ചേർന്ന് പറഞ്ഞു ഉണ്ടാക്കണം. ഞാനൊരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ അങ്ങോട്ട് നടക്കുന്നു, അതിൻ്റെ അസിസ്റ്റന്റ് വാർഡൻ ആയിരുന്നു, അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു പെൺകുട്ടി, മെൻസ് ഹോസ്റ്റലിൽ അങ്ങോട്ട് സാറിന് അവർ വരാറില്ല, ഒരു പെൺകുട്ടി ഓടി വരിക, സാറെന്ന് വിളിച്ചിട്ട് ഓടി വരിക. വിജയലക്ഷ്മി എന്നാണ് അവരുടെ പേര്. എൻ്റെ മനസ്സിൽ ഏറ്റവും എൻ്റെ അധ്യാപന കരിയറിൽ ഏറ്റവും മനസ്സിൽ കിടക്കുന്ന ചിത്രം അതാണ്. അവർ മറന്നുപോയി അത് മെൻസ് ഹോസ്റ്റലാണെന്നും, അത്ര എക്സൈറ്റ്മെൻറ്റിലാണ് അവർ ഓടി വരുന്നത്. കയ്യിലൊരു റെക്ടിഫയർ ഉണ്ട്, അത് വർക്ക് ചെയ്തു, അത് പറയാനായിട്ട് വന്നത്. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് കുട്ടികൾക്ക് പ്രൗഡി തോന്നുന്ന അസൈൻമെൻ്റാണ് കൊടുക്കുന്നതെങ്കിൽ അത് അവരുടെ കൂട്ടുകാരുടെ അടുത്ത് പോയി പറയാൻ സാധിക്കുക, ഞാനിത് ചെയ്തു എന്ന് അവർക്ക് അഭിമാനം തോന്നാനുള്ള ക്വസ്റ്റ്യൻസാണ് അവർക്ക് കൊടുക്കുന്നതെങ്കിൽ അവരതിനെ ഭയങ്കര ആത്മാർത്ഥതയോടെ അത് ചെയ്യും. അങ്ങനെ അല്ലാതെ അവർക്ക് യാതൊരു താല്പര്യവും ഇല്ലാത്ത അത് നമ്മൾ അവരെ വിലയിരുത്താനും അവർക്ക് മാർക്കിട്ട് തരാനും വേണ്ടിയുള്ളൊരു കാര്യമാണെന്ന് വിചാരിച്ചാൽ അവർ അതിന് വേറെ പല തന്ത്രങ്ങളും
സ്വീകരിക്കും. അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നാണ്. തീർച്ചയായിട്ടും അതെ, വിലയേറിയ അഭിപ്രായങ്ങളാണ് സാറ് മുന്നോട്ട് വെച്ചത്, ആശയങ്ങളാണ് സാർ മുന്നോട്ട് വെച്ചത്. തീർച്ചയായിട്ടും ഇതെല്ലാം ഉൾക്കൊണ്ട് തന്നെ നമ്മളുടെ വിദ്യാഭ്യാസ സമ്പ്രദായം കൂടുതൽ മെച്ചപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. സുദിനത്തിൽ വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പങ്കുവച്ചതിന് വളരെ നന്ദി പറഞ്ഞുകൊള്ളുന്നു സാർ. നന്ദി, നമസ്കാരം. തീർച്ചയായിട്ടും പ്രേക്ഷകർക്കും ഒരുപാട് അറിവ്, അല്ലെങ്കിൽ അധ്യാപകനും വിദ്യാർത്ഥിയും സമൂഹവും ചേർന്ന് രൂപപ്പെടുത്തുന്ന ഒരു മേഖല തന്നെയാണ് വിദ്യാഭ്യാസ മേഖല. എല്ലാവർക്കും തുല്യമായ പങ്കുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് കൂടുതൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസ ഉയർച്ചകളിലേക്ക്, അല്ലെങ്കിൽ അതിൻ്റെ നിലവാരം ഉയർത്തുന്നതിന് നമുക്ക് കഴിയട്ടെ എന്ന് ഈ വിദ്യാഭ്യാസ ദിനത്തിൽ ആശംസിക്കുന്നു. എല്ലാവർക്കും, എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു നല്ല വിദ്യാർത്ഥി ദിനം ആശംസിച്ചുകൊണ്ട് എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മളെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം sudhinam@gmail.com എന്ന മെയിൽ അഡ്രസ്സിലേക്കാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എഴുതി അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരു സുദിനം ആശംസിക്കുന്നു.